ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടിപ്സ് വണ്ണിലേക്ക് പോവാം. നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്നവരാണ്, അധികവും നമ്മൾ പുഴുങ്ങലരി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ചിലവും ലാഭിക്കാം. അധിക പേരും സ്റ്റൗവിൽ വെക്കുന്നവരാവും, അടുപ്പിൽ വെക്കുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അരി, വേവിക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിലിടുക. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും, ചോറ് നല്ല മയമുള്ളതായി തീരുകയും ചെയ്യും. അതായത് 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാവുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഈ ടിപ്സ് നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് അധികവും കുറച്ച് പേരാണ് വീട്ടിലെ അംഗങ്ങളായിട്ടുള്ളത്, 3-4 പേരൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ 2 ദിവസം ഈ ചോറ് വേവിക്കുക എന്നുള്ളത് ഗ്യാസിനും ചിലവാണ്, സമയവും നഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തേക്ക് ഒരുമിച്ച് ചോറ് വയ്ക്കും, എന്നിട്ടൊരു 3/4 വേവാവുന്ന സമയത്ത് അതിൽ നിന്ന് പകുതി ഊറ്റിയെടുക്കാറാണ്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊരു എയർ ടൈറ്റ് പാത്രത്തിൽ വയ്ക്കുക. പിറ്റേ ദിവസം അത് തണുപ്പൊക്കെ മാറി നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് തീർച്ചയായിട്ടും ഒന്ന് പ്രയോജനപ്പെടുത്തുക. വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് കുക്കർ ടിപ്സ് ആണ്. എല്ലാവരുടെയും മെയിൻ പ്രശ്നമാണ് ആവി നിൽക്കാത്തത് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ പ്രഷർ നിൽക്കും. ആ ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ അതിൽ നന്നായിട്ട് ആവി നിൽക്കുകയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അല്ലാതെ ചെയ്യുമ്പോൾ എനിക്ക് അധിക സമയവും ആവി നിൽക്കാറില്ല. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. പൈസ ലാഭിക്കാനുള്ള മറ്റൊരു സിമ്പിൾ കുക്കിംഗ് ടിപ്സാണ് അടുത്തത്. അതായത് നമ്മൾ വീട്ടിൽ അധികവും പപ്പടം കാച്ചാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പപ്പടം കാച്ചുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യം വരാറുണ്ട്. അധിക പേരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചോറും കറികളും എല്ലാം ആയതിനു ശേഷമാണ് പപ്പടം വറുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ആദ്യം നമ്മൾ, അതായത് കറികളെല്ലാം ആവുന്നതിന് മുൻപ് പപ്പടം കാച്ചുകയാണെങ്കിൽ ആ എണ്ണ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവില്ല. ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് കറികൾ താളിക്കാനാണെങ്കിലും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എണ്ണ വേസ്റ്റായിട്ടോ തണുത്തിട്ടോ ഇരിക്കില്ല, നമുക്കത് റീയൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ശരീരത്തിനും അത് ദോഷമാവില്ല. നമ്മൾ അതായത് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയായിരിക്കും. പക്ഷെ നാട്ടിലെ പപ്പടങ്ങൾ നല്ലോണം പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു പൊടി നന്നായിട്ട് തട്ടിക്കളയുകയാണെങ്കിൽ എണ്ണ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വഴറ്റാനുണ്ടാവും, ഇതുപോലെ കറികൾ താളിക്കാനോ ഉപ്പേരി മൂപ്പിക്കാനൊക്കെ ഉണ്ടാവും, അതേപോലെ മീൻ വറുക്കാനുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എണ്ണ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് എണ്ണ എടുക്കാതെ നമ്മൾ ഈ പപ്പടം വറുത്തിട്ടുള്ള ആ ഒരു എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആ എണ്ണ വേസ്റ്റ് ആവാതെ അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ അത് നമുക്ക് പിറ്റേ ദിവസം തണുത്ത് ഇരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് എണ്ണ സെപ്പറേറ്റ്, അതായത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ആ എണ്ണയുടെ ഉപയോഗം കുറക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേങ്ങ ചിരവിയത് ഒരുപാട് നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ടിപ്സാണ് അടുത്തത്. ഇത് ഗൾഫിലുള്ളവർക്ക് അധികവും അറിയുന്നുണ്ടാവും, കാരണം കടകളിൽ നിന്ന് നമുക്ക് ഇതുപോലെയാണ് വാങ്ങിക്കാൻ കിട്ടാറ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4-5 തേങ്ങ ഇതുപോലെ ചിരവിയതിന് ശേഷം നമുക്ക് ഇതുപോലെ എയർടൈറ്റ് പാത്രങ്ങളിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊതികളായി സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തിന് ആവശ്യമുള്ളത് ആ ഒരു പൊതി മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഫ്രീസറിൽ വെക്കുക, അത് മറക്കരുത്. താഴെ വെച്ച് കഴിഞ്ഞാൽ കേടാവും. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം തേങ്ങ ചിരവിയത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ വയ്യാത്തവരുണ്ടെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്സാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. രസം ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രസത്തിലേക്കുള്ള തക്കാളിയും അതുപോലെ തന്നെ വാളം പുളിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വെള്ളം വെച്ചിട്ട് രസം ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ രസം ഉണ്ടാക്കാനും കഴിയും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ.
എനിക്കിഷ്ടപ്പെട്ട ഒരു കിച്ചൺ ഗാഡ്ജറ്റാണ് അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോർഡ് നിറഞ്ഞിപ്പോവും അല്ലേ. നമ്മളപ്പോൾ അടിയിൽ നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ എന്തെങ്കിലും വെക്കാറാണ് പതിവ്. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇത് കുറേ മുന്നേ തന്നെ ഇറങ്ങിയതാണ്, കാരണം ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു പുതിയ ബോർഡ് ഇറങ്ങിയിട്ടുണ്ട്, സോറി പുതിയതല്ല കേട്ടോ, പഴയത് തന്നെയാണ്. ഞാൻ കുറേ മുന്നേ, ഏകദേശം ഒരു കൊല്ലം മുന്നേയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള നല്ലൊരു സൊല്യൂഷനാണത്. ഇതാണ് ആ ഒരു ബോർഡ്. അത് ഇതിൻ്റെ ബാക്കിലായിട്ടുള്ള ഈ ഒരു ടയറ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആയിട്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബോർഡാണിത്. അപ്പോൾ എല്ലാവരും ഇനി വാങ്ങുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും വാങ്ങുക. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഐക്കിയെന്നാണ്. എല്ലാ കടകളിലും ഇതിപ്പോൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ അമരപ്പയർ കറി ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും അതുപോലെ കറികൾ വയ്ക്കുകയാണെങ്കിലും എന്ത് വയ്ക്കുകയാണെങ്കിലും ഇതേപോലെ നണുഭാഗം ഒന്ന് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പുഴുരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ ഇത് കട്ട് ചെയ്യാതെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യരുത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാമെന്ന്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റും അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർക്കുക. എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്, നന്നായിട്ട് ക്ലീൻ ആവും. ചെറിയ ചെറിയ അഴുക്കുകളോ വലിയ അഴുക്കുകളോ ഒക്കെ പോകുന്ന നല്ലൊരു ടിപ്സാണിത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഹാർഡായിട്ട് നിങ്ങൾ ഉരച്ചു കൊടുക്കരുത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഷവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ക്യാമറ ഒന്ന് വിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പൈപ്പൊക്കെ നല്ല പുതിയതുപോലെ തിളങ്ങാനുള്ള ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ശരിക്കും നല്ല പുതിയതായിട്ട് വെച്ച അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിട്ടിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.